ആദ്യ ദിനം തന്നെ മോദിയെ വാരി വലിച്ച് നിലത്തടിച്ച് തന്റെ വരവ് അറിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മൂന്നാം മോദി സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇനിയുള്ള ദിനങ്ങളിൽ തന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് മോദിക്കും കൂട്ടർക്കും മനസ്സിലാക്കി കൊടുത്തത്. ആദ്യ 15 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു രാഹുലിന്റെ വിമർശനം. ബംഗാളിലെ ദാരുണമായ ട്രെയിൻ അപകടം, കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ, ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം, നീറ്റ് പരീക്ഷ അഴിമതി, നീറ്റ് PG റദ്ദാക്കൽ, UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, പാല്, ധാന്യങ്ങൾ, ഗ്യാസ്, ടോൾ എന്നിവയുടെ വില വർധന, കാട്ടുതീ, ജലപ്രതിസന്ധി, കാര്യമായ സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ട് ഉഷ്ണതരംഗത്തിൽ ആളുകൾ മരിക്കുന്നത് എന്നിവയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ 15 നടന്ന 10 കാര്യങ്ങളെന്ന് രാഹുൽ പറഞ്ഞു. 18 ലോക്സഭയുടെ ആദ്യ സമ്മേളന സമയത്ത് തന്നെയാണ് രാഹുൽ മൂന്നാം മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. മോദി സർക്കാർ മാനസികമായി പ്രതിരോധത്തിലാണ്. രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദിയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നരേന്ദ്രമോദി സ്വന്തം സർക്കാരിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഭരണഘടനയ്ക്ക് നേരെയാണ് മോദി സർക്കാരിന്റെ ഓരോ നടപടികളും എത്തുന്നത്. ഇന്ത്യ സഖ്യം അതിന് അനുവദിക്കില്ല. സർക്കാരിന് മേൽ തീർച്ചയായും ഇന്ത്യ സഖ്യം സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ശക്തമായ ശബ്ദമായി ഞങ്ങൾ ഉണ്ടാകുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. നേരത്തെ ഭരണഘടനാ കോപ്പികൾ കയ്യിലേന്തിയാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ ലോക്സഭയിലേക്ക് മാർച്ച് നടത്തിയത്. ലോക്സഭാ ചേംബറിലേക്കും ഇന്ത്യ സഖ്യം മാർച്ച് ചെയ്തിരുന്നു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും രൂക്ഷമായി തന്നെ രാഹുൽ വിമർശിച്ചിരുന്നു. ഇരുവരും ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് രാഹുൽ ആരോപിച്ചു. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഭരണഘടനയുടെ കോപ്പികളും കോൺഗ്രസ് നേതാക്കൾ കൈവശം കരുതിയിരുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും ഭരണഘടനയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതിപക്ഷം ഒരിക്കലും അംഗീകരിക്കില്ല. അതൊരിക്കലും നടക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല. അതുകൊണ്ടാണ് കൈവശം ഭരണഘടനാ കോപ്പികൾ കരുതിയത്. സത്യപ്രതിജ്ഞ ചെയ്തതും അങ്ങനെയാണ്. ഒരു ശക്തിക്കും ഭരണഘടനയെ തടയാനാവില്ലെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ലോക്സഭയിൽ അടിയന്തരാവസ്ഥയെ കുറിച്ചായിരുന്നു മോദി സംസാരിച്ചത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിലേറ്റ കറുത്ത പാടിന് 50 തികഞ്ഞുവെന്നും മോദി പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 10 രാജ്യം കണ്ടത് അതിലും വലിയ അടിയന്തരാവസ്ഥയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും തിരിച്ചടിച്ചു.